بسم الله الرحمن الرحيم يا أيها النبي قل لمن في أيديكم من الأسرى إن يعلم الله في قلوبكم خيرا يؤتكم خيرا مما أخذ منكم ويغفر لكم والله غفور رحيم وإن يريدوا خيانتك فقد خانوا الله من قبل فأمكن منهم والله عليم حكيم صدق الله مولانا العظيم يا أيها النبي أليو نبي أليو പ്രവാചകരെ قل അങ്ങ് പറയുക ലിമൻ ഫീ ഐദീകും മിനൽ നസറ നിങ്ങളുടെ കൈവശമുള്ള തടവുപുള്ളികളോട് ബന്ദികളാക്കപ്പെട്ട ബദർ യുദ്ധത്തിന് ശേഷം ബന്ദികളാക്കപ്പെട്ട മുശ്രിക്കുകളോട് നിങ്ങൾ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു നന്മയെ ഏതെങ്കിലും ഒരു നന്മയെ അള്ളാഹു അറിയുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ടതിനേക്കാളും നിങ്ങളിൽ നിന്ന് വസൂലാക്കപ്പെട്ടതിനേക്കാളും ഹൈറായതിനെ അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുവരും വയഗ്ഫിർലക്കും നിങ്ങൾക്കവൻ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും വല്ലാഹു ഗഫൂറു റഹീം അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു അവർ ഇനി താങ്കളെ വഞ്ചിക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുമ്പേ അവർ അള്ളാഹുവിനെ വഞ്ചിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ ബദറിൽ അള്ളാഹു നിങ്ങൾക്ക് അവരെ പിടികൂടുവാൻ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നത് വല്ലാഹു അലീമുൻ ഹക്കീം അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്ന സർവജ്ഞനാണ് എല്ലാ കാര്യങ്ങളുടെ മേലും യുക്തിയുള്ള യുക്തനുമാണ് തന്ത്രജ്ഞനുമാണ് അള്ളാഹു താര ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇവിടെയും അള്ളാഹു പറയുന്നത് ബദറിൽ ബന്ദികളാക്കി പിടിക്കപ്പെട്ട ആ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അള്ളാഹു താര ഇവിടെ പറയുന്നത് അവരുടെ ഹൃദയത്തിൽ വല്ല നന്മയും അള്ളാഹു അറിയുന്ന പക്ഷം അവരിൽ നിന്ന് വസൂലാക്കപ്പെട്ട മോചന ദ്രവ്യത്തിനേക്കാളും ഹൈറ് അള്ളാഹു താല അവർക്ക് നൽകും അള്ളാഹു അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന് ആ തടവ് പുള്ളികളോട് പറയുവാൻ അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുന്ന ഒരു രംഗമാണ് ഈ ആയത്തിലുള്ളത് ഇനി മോചന ദ്രവ്യം നൽകി രക്ഷപ്പെട്ട് തൽക്കാലം രക്ഷപ്പെട്ട് പിന്നെയും താങ്കൾക്കെതിരെ പടപൊരുതുവാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അഥവാ താങ്കളെ വഞ്ചിക്കുവാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾ പേടിക്കൊന്നും വേണ്ട മുമ്പും അവർ അള്ളാഹുവിനെ വഞ്ചിച്ചിട്ടുണ്ട് ബദറിൽ അവരെ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നതുപോലെ ഇനിയും അള്ളാഹു അവരെ പരാജയപ്പെടുത്തും അതാണ് പറയുന്ന ആശയത്തിന്റെ വല്ലാത്തിൽ അതിന് ടോട്ടൽ അതാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ ദിവസത്തിൽ ഇങ്ങനെ പറഞ്ഞു إِنِّي قَدْ عَرَفْتُ أَنَّ أُنَاسًا مِنْ بَنِي هَاشِمٍ وَغَيْرِهِمْ قَدْ أَخْرَجُوا كَرْهًا لَا حَاجَةَ لَهُمْ بِقِتَالِنَا ബനു ഹാഷിം അതുപോലെ ബനു ഹാഷിമിൽ പെടാത്ത വേറെ കുറെ ആളുകളൊക്കെ നമ്മോട് യുദ്ധം ചെയ്യാൻ ഒരു ആവശ്യമുണ്ടായിട്ട് വന്നേക്കണല്ല അവര് നിർബന്ധിത അവസ്ഥയിൽ അവർക്ക് വരാതിരിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തതിന്റെ പേരിൽ അങ്ങനെ നിർബന്ധ സാഹചര്യത്തിൽ വന്നതാണ് അതുകൊണ്ട് ഫമൻ ലഖിയ മിൻകും അഹദ മിൻഹും അവരിൽപ്പെട്ട ആരെയെങ്കിലും നിങ്ങൾ കണ്ടാൽ അവരെ കൊല്ലരുത് യുദ്ധക്കളത്തിൽ അവരെ കണ്ടാൽ നിരപരാധികളായ കുറച്ച് ആൾക്കാരുണ്ട് അവരെ കണ്ടാൽ നിങ്ങൾ കൊല്ലരുത് വമൻ ലഖിയ അബൽ ബഖ്തരി ഇബിൻ ഹിസാം ഫലയക്കുത്തുലു അബുൽ ബഖ്തരിയെ കണ്ടാൽ കൊല്ലരുത് വമൻ ലഖിയ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അബ്ബാസിനെ കണ്ടാൽ കൊല്ലരുത് ഫലയക്കുത്തുലു കൊല്ലരുത് റളിയല്ലാഹു അൻഹു വമ്പിക്കപ്പെട്ടവനായ നിലയിലാണ് ഇവരൊക്കെ പുറപ്പെട്ടിട്ടുള്ളത് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ, അബ്ദുൽ മുത്തലിബ് റസൂലിന്റെ പിതൃവിനാണ്, ബനു ഹാഷിം നബിയുടെ കുടുംബക്കാരാണ്, അപ്പോ അബൂ ഹുദൈബത്തുബ്നു ഉത്ബ എന്ന് പറയുന്ന ആൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അന്നക്കത്തുലു ആബാനാ വഅബ്നാനാ വഇഖ്വാനാ വഅശായിറന, ഞങ്ങൾ ഞങ്ങളുടെ വാപ്പന്മാരെയും മക്കളെയും സഹോദരങ്ങളെയും കുടുംബക്കാരെയൊക്കെ കണ്ടാൽ കൊല്ലണം. വന്നെത്തറുക്കൽ അബ്ബാസ്, അബ്ബാസിനെ കണ്ടാൽ കൊല്ലാൻ പാടില്ല. എന്ത് നീതിയാണത് എന്ന് അയാളിങ്ങനെ അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ അറിയാതെ പറഞ്ഞുപോയി. വല്ലാഹി ലഇൻ ലഖീതുഹു ലഅൽദമന്നഹു ബിസ്സൈഫ്, അബ്ബാസിനെ കണ്ടാൽ ഞാൻ വാളുകൊണ്ട് അവനെ കൊടുക്കും, ഞാൻ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ, അബൂ ഹുദൈഫ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ബലഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കലിമത്ത്, ഈ സംസാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെത്തി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, യാ അബൂ ഹബ്സ്, യാ അബൂ ഹബ്സ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ആദ്യമായിട്ടാണ് എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹബ്സ് എന്ന് കുഞ്ഞത്ത് നാമം പറയുന്നത്. കുഞ്ഞത്ത് നാമം എന്ന് പറഞ്ഞാൽ മക്കളുടെ പേരിലേക്ക് ചേർത്തോ അല്ലെങ്കിൽ വാപ്പാടെ പേരിലേക്ക് ചേർത്തുകൊണ്ട് പറയാം, ഇന്നാക്കടെ മോൻ അല്ലെ ഇന്നാക്കടെ വാപ്പ എന്ന് പറയാം. അത് നല്ലതാണ്, ആലിമീങ്ങളെയും അതുപോലെ ജാഹുടേ ആൾക്കാരെയൊക്കെ കുഞ്ഞത്തലമ കൊണ്ട് വിളിക്കുന്നത് നല്ലതാണ്. അബുൽ ഖാസിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിരുന്നു, അബുൽ ഖാസിം, ഖാസിമിൻ്റെ വാപ്പ. എന്നതുപോലെ അബു ഹബ്സ് എന്ന് പറഞ്ഞാൽ ഹബ്സിൻ്റെ വാപ്പ എന്നാണ്, അതായത് ഉമർ റളിയല്ലാഹു തആല അൻഹു. അബു ഷമ്മാസ് എന്നെ ശംസുദ്ദീൻ എന്ന് പറയാം, അബു ഷമ്മാസ് എൻ്റെ മോൻ്റെ പേരിലേക്ക് ചേർത്തിട്ട് അബു ഷമ്മാസ് എന്ന് വിളിക്കലുണ്ട്, ഷമ്മാസിൻ്റെ വാപ്പ. അങ്ങനെ മകനിലേക്ക് ചേർത്തിട്ട് ഇന്നാക്കട വാപ്പ എന്നോ അല്ലെങ്കിൽ വാപ്പാലേക്ക് ചേർത്തിട്ട് ഇന്നാക്കട മകനോ എന്ന് വിളിക്കുക എന്നുള്ളത് അറബികളുടെ ഇടയിൽ ധാരാളം ഉണ്ട്. കുഞ്ഞത്ത് ആലം എന്നാണ് പറയാം, അത് സുന്നത്താണെന്നൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബിൽ നമുക്ക് തന്നെ കാണാൻ കഴിയും. റസൂലുള്ളാഹി എന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്, യാ അബു ഹബ്സ്, ഏ അബു ഹബ്സ്, ഏ ഉമറേ. ആ യുനറബു വജുഹ അമ്മി റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചാപ്പയുടെ മുഖം വാളുകൊണ്ട് വെട്ടണോ? ഫഖാല ഉമർ, യാ റസൂലല്ലാഹ് ഇദല്ലി ഫാലിരി ബൗനക ഫവല്ലാഹി ലഖദ നാഫക, അല്ലാഹു റസൂലെ, അബൂ ഹുദൈഫ മുനാഫിക്കായി പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ സമ്മതം തന്നാൽ അബൂ ഹുദൈഫയെ ഞാൻ വെട്ടാം, ഞാൻ അവൻ്റെ പെരടി വെട്ടാം എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല. പക്ഷേ സംഗതി ഇങ്ങനെ അറിയാതെ പറഞ്ഞെങ്കിലും ഇത് പറഞ്ഞതിന് ശേഷം അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ വേദനിച്ചു. ഇതിനുശേഷം അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, വല്ലാഹി മാ ആമനു മിൻ തിൽകൽ കലിമത്തിൽ ലതീ ഖുൽതു വലാ സാലു മിൻഹാ ഖായിഫൻ, ഞാൻ അത് പറഞ്ഞതിൻ്റെ പേരിൽ എപ്പോഴും എനിക്ക് പേടിയായിരുന്നു, എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നില്ല. ഇല്ലാ നുക്കഫിറഹ അല്ലാഹു തആല അന്നി ബിഷഹാദത്തിൻ, ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ, ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിൽ എനിക്ക് അല്ലാഹു തആല ഷഹാദത്ത് തന്ന് അതിന് പ്രായശ്ചിത്തമാക്കിയാലല്ലാതെ എന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അറിയാതെ പറഞ്ഞുപോയ വാക്കാണ്. അതിന് പകരമായി ഒരു യുദ്ധത്തിൽ താൻ വധിക്കപ്പെടാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മഹാനായ മഹാനവറുകൾ ഫഖുത്തില യൗമൽ യമാമത്തി ഷഹീദൻ, യമാമ യുദ്ധത്തിൽ മഹാനവറുകൾ ഷഹീദായി വധിക്കപ്പെട്ടു റളിയല്ലാഹു അൻഹു, അറിയാതെ പറഞ്ഞതാണ്. അപ്പൊ ചില ആളുകളൊക്കെ വെറുതെ വിടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു, കാരണം അവരെല്ലാവരും യുദ്ധം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലല്ല വന്നത്. അപ്പൊ എന്തായാലും ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ 70 പേരെ തടവിലാക്കപ്പെട്ടു, അവരുടെ സംഭവമാണ് അല്ലാഹു തആല പറഞ്ഞത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ ഇന്നലെ പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മോചിതനായതും അതിന് പകരം കൊടുത്തതും പിന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിനെ സ്വീകരിച്ചതൊക്കെയാണ് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ദണ്ഡം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവം അവിടെ അരങ്ങേറിയത്. റസൂലുള്ളാഹിന്റെ മരുമകൻ അബുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭർത്താവ്, സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് അബുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവും തടവ് പുള്ളികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് അബുൽ ആസ് മുസ്ലിമായിട്ടില്ല. അങ്ങനെ അബുൽ ആസിനെ മോചിപ്പിക്കാൻ വേണ്ടി മോചന ദ്രവ്യം കൊടുത്തുവിട്ടു. ആരാ കൊടുത്തുവിടുന്നത്? റസൂലുള്ളാഹിന്റെ മകളാണ് കൊടുത്തുവിടുന്നത്. സൈനബ് റളിയല്ലാഹു തആല അൻഹ മക്കയിൽ നിന്ന്, നാട്ടിൽ നിന്ന് കുറെ കാശും അതുപോലെ തൻ്റെ താലിമാല, സ്വർണത്തിൻ്റെ ഒരു മാലയും കൊടുത്തുവിടാണ്. ഓരോന്നിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ തൻ്റെ മകളുടെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി മകള് കൊടുത്തു വിട്ടിരിക്കുന്ന സാധനം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അവിടെ ഉള്ളത്, അത് നോക്കുമ്പോൾ അതൊരു മാലയാണ്. ഏതു മാല? തൻ്റെ ഭാര്യ
തന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് അബുലാസിന്റെ അടുക്കലേക്ക് മകളെ പറഞ്ഞു വിട്ടപ്പോൾ ഉമ്മ മകൾക്ക് കൊടുത്ത സമ്മാനമാണ്. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ കൊടുത്ത മാലയുമായിട്ടാണ് തന്റെ മകള് ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മോചന ദ്രവ്യം കൊടുത്തുവിട്ടേക്കണം. ആ മാല കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മ പഴയ കാലഘട്ടത്തിലേക്ക് ഓർമ്മ പോയി. 10-25 വർഷം തന്റെ ഭാര്യയായിരുന്ന ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ മൂത്ത മകൾക്ക് കൊടുത്ത ആ മാല ഇങ്ങനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസം. ലക്കലഹ രിക്കത്തൻ ശരീരത്തൻ, ഖദീജ ബിബി ഓർത്ത് വല്ലാതെ പ്രയാസപ്പെട്ടു. ആ സംഭവങ്ങളൊക്കെ ഓർത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന സൈനബ ബഅസത് ബിഹാദൽ മാൽ ഇബ്തിനായി അബിലാസ്. സൈനബ് റളിയല്ലാഹു തആല അൻഹ മോള് സൈനബ് അബുലാസിനെ മോചിപ്പിക്കാൻ വേണ്ടി ഈ മാലയാണ് കൊടുത്തു വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പറയും എന്ത് ചെയ്യണം. ഫൈൻ റൈത്തും അൻ തുതിലിക്കൂ ലഹ സീറഹ വതറുദ്ദു അലൈഹ മാലഹ ഫഅലു. അബുലാസിനെ വെറുതെ വിടാൻ, ഒന്നും മേടിക്കാതെ ഈ ധനം മടക്കി കൊടുത്തു വിടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചതെന്ന് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരൊക്കെ അത് പറഞ്ഞു, എല്ലാവരും അത് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി വിഷമം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നഅം, ഞങ്ങളൊക്കെ അത് അംഗീകരിക്കുന്നു പ്രവാചകരെ. വനിഇമത്ത് ഐനിൻ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്കൊക്കെയും അത് വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മാല മടക്കി കൊടുത്തയച്ച സംഭവം ആ കൂട്ടത്തിൽ പറയപ്പെടുന്നുണ്ട്. അപ്പൊ അബുലാസിനോട് പറഞ്ഞു, നീ പോയിക്കോ, പക്ഷെ നീ പോയാൽ പിന്നെ അവിടെ മകളെ വച്ചുകൊണ്ടിരിക്കരുത്, മകളെ ഉടൻ തന്നെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ടത്. അബുലാസ് ചെന്ന പാടെ പിന്നെ വാക്തത്വം നിർവഹിച്ചു, ഭാര്യയെ പറഞ്ഞയച്ചു മദീനയിലേക്ക്. പക്ഷേ തൻ്റെ ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ അബുലാസിന് കഴിഞ്ഞില്ല. കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരവസരം കിട്ടിയപ്പോൾ ഭാര്യയടക്കൽ റൂമിൽ വന്ന് കയറുകയും പിന്നീട് അവിടെ നടന്ന ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് ശേഷം അബുലാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പരിശുദ്ധമായ ഇസ്ലാമതം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അത് പിന്നീട് നടന്ന സംഭവമാണ്. അപ്പൊ ഇങ്ങനെ ബദറിൽ പിടിക്കപ്പെട്ട ആ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ ഇവിടെ പറയപ്പെടുന്നുണ്ട്. അല്ലാഹു തആല യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അന്ന് പിടിക്കപ്പെട്ട മോചനദ്രവ്യം നൽകപ്പെട്ട ഒരുപാട് ആളുകൾ പിന്നീട് ഇസ്ലാമം സ്വീകരിച്ചു. ഇസ്ലാമിന്റെ വലിയ വൈരികളായിരുന്ന ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തആല പിന്നീട് ഹിദായത്ത് നൽകി. അല്ലാഹു തആല ആ മഹത്തുക്കളുടെ പാത പിൻപറ്റി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സൂറത്ത് ആദ്യം മുതൽക്ക് ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും പറയുന്നത് അതൊക്കെ തന്നെയാണ്. അല്ലാഹു തആല ബദർ ശുഹദായിൻ്റെയൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ഹലാലായ മുറാദുകളെ അല്ലാഹു തആല സഫലമാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലും മരണവേളയിലും മരണാനന്തരവും എല്ലാം അല്ലാഹു നമുക്ക് റാഹത്തിനെയും സന്തോഷത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഖിബത്ത് നന്നാക്കി അവസാനം സ്വർഗീയ ലോകത്ത് ബദരീങ്ങളോടുകൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ബന്ധുമിത്രാദികളോടൊപ്പം, കുടുംബക്കാരോടൊപ്പം, ഭാര്യമക്കളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആമീന ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.